എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മാനസികമായി ഇത്രയും അസ്വസ്ഥതപ്പെട്ടിട്ടില്ല ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിന്റെ മുഖം കാണുമ്പോൾ ഒരു നിഷ്കളങ്ക ഭാവം മാത്രമാണ് എപ്പോഴും കാണുവാൻ സാധിക്കുന്നത് പലതവണ വേണ്ടെന്ന് വെച്ചിട്ടും പലപ്പോഴും മറിച്ചു ചിന്തിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നു എന്തായിരിക്കും ഇത്രയും വലിയൊരു ആരോപണം നേരിട്ടിട്ടും വിചാരണ നേരിട്ടുകൊണ്ടിരുന്നിട്ടും ഇത്രയും ഭവ്യമായ പ്രസന്നമായ മുഖവുമായി അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ മുഖത്തെ പ്രകാശവും ഭാവങ്ങളും കണ്ടാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തന്നെയായിരിക്കാം അത് ബിഷപ്പ് ഫ്രാങ്കോയുടെ മുഖത്ത് ഒരു കുറ്റവാളിയുടെ ഭാവം കാണാനേ സാധിക്കുന്നില്ല ഒരു കുറ്റവാളിയിൽ കാണേണ്ട ഗുണങ്ങളും ഭാവങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പ്രസരിക്കുന്നതേയില്ല എന്റെ വിഷമം അതിനുമപ്പുറമാണ് ഇത്രയും പാവം മനുഷ്യനെയാണോ ഞാനും ഞാനടങ്ങുന്ന സമൂഹവും വാസ്തവത്തിൽ ഒന്നും അറിയില്ലായിരുന്നിട്ടും കുറ്റക്കാരനായി വിധിയെഴുതിയത് എന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ ഞാൻ നടത്തിയിട്ടുള്ള വിധികളെ കുറിച്ച് ചിന്തകളെ കുറിച്ച് വിലയിരുത്തലുകളെ കുറിച്ച് ആത്മശോധന ചെയ്താൽ ഒരുപക്ഷെ ബിഷപ്പായിരിക്കില്ല തെറ്റുകാരൻ എവിടുന്നൊക്കെയോ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വച്ച് എടുത്തു ചാടി വിധിയെഴുതിയ എന്റെയും എന്നെ പോലെ ചിന്തിക്കുന്നവരുടെയും ഭാഗത്തല്ലേ തെറ്റ് അങ്ങനെയെങ്കിൽ എന്റെ ദൈവമേ എന്റെ സ്വാർത്ഥത മൂലം ഞാൻ ഒരു നിരപരാധിയെ തെറ്റുകാരനായി കുറ്റം വിധിച്ചിരിക്കുന്നുവോ ഒരു കാര്യത്തിൽ എനിക്ക് സത്യ സത്യസന്ധരായ അനേകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഈ സമൂഹത്തോട് പറയുവാൻ സാധിക്കും എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു നീതിമാന്റെ മുഖമാണ് ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്നവർക്കെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇത്ര ചൈതന്യത്തോടെ ശാന്തമായി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ അഭിമന്യ പിതാവേ അങ്ങയോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെയധികം ആളുകളുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ക്രിസ്ത്യൻ ടൈംസ് ചാനൽ ടു ലോ പോർ ക്രിസ്റ്റ്യൻ ട്രൂത്ത്സ്